നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടിയോടും എൻ്റെ സുവിശേഷം അറിയിപ്പിൻ എന്ന സത്യവേദ പുസ്തകത്തിൻ്റെ ആഹ്വാനത്തിൽ പ്രചോദിതരായ പാശ്ചാത്യ മിഷണറിമാർ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ 1816 തോമസ് നോർട്ടൺ ആലപ്പുഴയുടെ മണ്ണിൽ എത്തിച്ചേർന്നു. മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി തിരുക്കൊച്ചി ആംഗ്ലിക്കൻ മഹായിടവക രൂപീകൃതമായി. കാലാന്തരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വിവിധ സഭകൾ ഒന്നിച്ചു ചേർന്ന് ദക്ഷിണേന്ത്യാ സഭ രൂപീകൃതമായപ്പോൾ തിരുക്കൊച്ചി ആംഗ്ലിക്കൻ മഹായിടവക മധ്യകേരള മഹായിടവക എന്ന പേര് സ്വീകരിച്ചു. സുവിശേഷതൽപരമായി സഭ പ്രവർത്തിച്ചു വരുമ്പോഴും യുവജന സംഘടന ക്രമീകൃതമായി പ്രവർത്തിച്ചിരുന്നില്ല. 1947 യൂത്ത് ലീഗ് പ്രവർത്തനം ആരംഭിക്കുന്നത്. യൂത്ത് ലീഗിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും നമ്മുടെ ഇടവകാംഗവും പിന്നീട് യുവജന പ്രസ്ഥാനം പ്രസിഡന്റും ദക്ഷിണേന്ത്യാ സഭ സിനഡ് സെക്രട്ടറിയുമായി പ്രവർത്തിച്ച പ്രൊഫസർ ജോർജ് കോശി സാറിൻ്റെ ഓർമ്മകളിലൂടെ 1947 ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഉണ്ടാകുന്നതിന് മുൻപ് നമ്മുടെ ഈ ഡയോസിസ് ട്രാവൻകൂർ കൊച്ചിൻ ആംഗ്ലിക്കൻ ഡയോസിസിൻ്റെ ഒരു ഭാഗമായിരുന്നു. അന്ന് CMS മിഷണറിമാർ മാത്രമേ നമ്മുടെ ഈ ഏരിയയിൽ വന്നുള്ളൂ. സൗത്ത് കേരളയിൽ LMS മിഷണറിമാർ വന്നു, നോർത്ത് കേരളയിൽ ബാസൽ മിഷൻകാർ വന്നു, പക്ഷേ ഈ സെൻട്രൽ ട്രാവൻകൂർ ഏരിയയിൽ CMS മിഷണറിമാർ മാത്രമാണ്. അതുകൊണ്ട് ഈ ഏരിയയിൽ ആംഗ്ലിക്കൻ ചർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടായിരുന്ന അന്ന് ട്രാവൻകൂർ കൊച്ചിൻ രണ്ട് സംസ്ഥാനങ്ങളാണ്. ട്രാവൻകൂർ കൊച്ചിൻ ആംഗ്ലിക്കൻ ഡയോസിസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോട്ടയമായിരുന്നു അതിൻ്റെ സെൻറ്റർ. ബിഷപ്പിൻ്റെ സീറ്റ് കോട്ടയത്തായിരുന്നു. അപ്പോൾ പക്ഷേ ആ ആംഗ്ലിക്കൻ ഡയോസിസിൽ അന്ന് യൂത്ത് ലീഗോ യുവജന പ്രസ്ഥാനമോ ഒന്നും ഫോർമലായിട്ട് അങ്ങനൊരു സംഘടന ഇല്ലായിരുന്നു. എന്നാൽ യുവജനങ്ങൾക്ക് വേണ്ടി ആണ്ടുതോറും രണ്ട് കോൺഫറൻസസ് നടത്തുമായിരുന്നു മധ്യവേനൽ സമയത്ത്, ആ ഹോളിഡേയ്സിൻ്റെ സമയത്ത്. ഒന്ന് ഇംഗ്ലീഷ് കോൺഫറൻസും ഒന്ന് മലയാളം കോൺഫറൻസുമായിരുന്നു. അപ്പം യുവജനങ്ങൾ അതിന് പോയി സംബന്ധിക്കും. അല്ലാതെ വേറൊരു സംഘടനയായിട്ട് ഒരു യുവജന പ്രസ്ഥാനം ഇല്ലായിരുന്നു ആ കാലത്ത്. 1947 CSI ഉണ്ടായിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ മധ്യകേരള മഹായിടവകയിൽ ഒരു യുവജന പ്രസ്ഥാനം, ഒരു സംഘടന ഉണ്ടായത്. അന്ന് ഈ യൂത്ത് കോൺഫറൻസിന് പോയി വരുന്ന ആളുകൾ നമ്മുടെ സഭയിൽ നിന്നൊക്കെ യൂത്ത് കോൺഫറൻസിന് പോകുമായിരുന്നു. പോയിട്ട് തിരികെ വരുന്ന ആളുകൾ സഭയോട് ഈ അന്ന് അവിടെ എന്താ സംഭവിച്ചത്, പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ സഭയിൽ വന്ന് പ്രസംഗിക്കുമായിരുന്നു യൂത്ത് പോയിച്ച് വരുന്ന പ്രതിനിധികൾ. അതിന് എക്കോ മീറ്റിംഗ്സ് എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എക്കോ മീറ്റിംഗ്സ്, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ അറ്റ് ദ കോൺഫറൻസ്, അതിൻ്റെ പ്രധാന ചർച്ചാ വിഷയങ്ങളും എല്ലാം അവതരിപ്പിക്കുമായിരുന്നു. മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പരിപാടികളിൽ ഒന്നാണ് എല്ലാ വർഷവും നടത്തപ്പെടുന്ന യുവജന സമ്മേളനങ്ങൾ. ഈ സമ്മേളനങ്ങളിലൂടെയാണ് യുവജനങ്ങളെ സഭയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നത്. 83-ാമത് യുവജന സമ്മേളനവും 95-ാമത് യുവജന സമ്മേളനവും മുണ്ടിയപ്പള്ളിയിൽ വച്ച് നടത്തുവാൻ യുവജന പ്രസ്ഥാനത്തിന് സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത് അന്നൊരു യൂത്ത് ലീഗ് എന്നൊരു സംഘടന ഇല്ലായിരുന്നു. എന്നാൽ CSI ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹായിടവകയുടെ തെക്കോട്ടുള്ള ഭാഗം, അതായത് ആംഗ്ലിക്കൻ മഹായിടവകയുടെ തെക്കോട്ടുള്ള ഭാഗം സൗത്ത് കേരള ഡയോസിസിലും ആലുവയ്ക്ക് മുകളിലും വടക്കോട്ടുള്ള ഭാഗം നോർത്ത് കേരള ഡയോസിസിലും ആയി.
അപ്പോൾ CSI മുഴുവൻ എടുത്തു നോക്കിയാലും മധ്യകേരളം ഹായുടേതൊക്കെ മാത്രമാണ് ഒരു ട്രഡീഷനിൽ നിന്ന് മാത്രം വന്നിട്ടുള്ളത്. നാല് ട്രഡീഷനാണല്ലോ CSI വന്നിട്ടുള്ളത്: ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണലിസ്റ്റ്. ഇവിടെ ആംഗ്ലിക്കൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1947 കഴിഞ്ഞാണ് മഹായിടവകയിൽ തന്നെ ഒരു യുവജന പ്രസ്ഥാനം ഉണ്ടാക്കണം, ഒരു ഒരു സംഘടന ഉണ്ടാക്കണമെന്നുള്ള തീരുമാനമുണ്ടായത്. എന്നാൽ 1947 ആണെന്നാണ് എൻ്റെ ഓർമ്മയും. ഈ ഡയോസിസൻ ലെവലിൽ യൂത്ത് ലീഗ് സംഘടിപ്പിക്കാനായിട്ട് കുറേ പേര് ശ്രമിച്ചു. ഔദ്യോഗികമായിട്ട് ഡയോസിസ് ഒരു സെക്രട്ടറി അപ്പോയിൻ്റ് ചെയ്തു. ആദ്യത്തെ സെക്രട്ടറി K99 സാറായിരുന്നു. K99 കോളേജ് നികട്ടിലുണ്ടോ? K99 കോളേജിൻ്റെ സ്ഥാപകൻ, കവിയൂർക്കാരൻ. അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ പള്ളിയിൽ കുറേ നാള് ഉപദേശിയായി ജോലി ചെയ്യും, MI കുര്യൻ ഉപദേശി. അപ്പോൾ K99 MA ഒക്കെ പാസ്സായി നിൽക്കുന്ന സമയമാണ് അദ്ദേഹത്തെ ഈ ഓർഗനൈസിങ് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തു. കുറച്ച് നാളെ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് CMS കോളേജിൽ അദ്ദേഹം അധ്യാപകനായി കയറി. അത് കഴിഞ്ഞ് അവിടുന്ന് രാജിവെച്ചാണ് K99 കോളേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹവും AC ഉമ്മൻ അച്ഛനായി, പിന്നീട് കവിയൂർക്കാരനാണ്. അദ്ദേഹവും കവിയൂർക്കാരനാണ്. AC ഉമ്മൻ, പിന്നെ ജോൺ രാമകൃഷ്ണപിള്ള എന്നൊരു അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ആളാണ്. ജോൺ എന്നുള്ള പേര് സ്വീകരിച്ചെങ്കിലും രാമകൃഷ്ണപിള്ള എന്നുള്ള പേര് അദ്ദേഹം ഉപേക്ഷിച്ചില്ല. അപ്പോൾ ഇവരെല്ലാം കൂടെ മുണ്ടിയപ്പള്ളിയിൽ വന്ന് ഒരു ദിവസം കുറേ ചെറുപ്പക്കാരെയൊക്കെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തു. പള്ളിയുടെ അന്നത്തെ പള്ളിയുടെ പുറകിൽ, അന്ന് ഈ പാരിഷ് ഹോളൊന്നുമില്ല, പള്ളിയുടെ പുറകിൽ നിലത്തിരുന്നാണ് അന്ന് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. അതാണ് നമ്മുടെ മുണ്ടിയപ്പള്ളി യൂത്ത് ലീഗിൻ്റെ ആരംഭം എന്ന് പറയാവുന്നത്. സുവിശേഷ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും മുണ്ടിയപ്പള്ളി യുവജന പ്രസ്ഥാനം എക്കാലവും കർമ്മ നിരതമായിരുന്നു. സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്നവർക്ക് ഭവനം നിർമ്മിച്ചു നൽകുക, കല്ലുപാറയിൽ നമ്മുടെ ഒരു ഉപസഭ അംഗത്തിന് ഭവനം നിർമ്മിച്ചു നൽകി, മുണ്ടിയപ്പള്ളിയിൽ അക്രൈസ്തവനായ ഒരു വ്യക്തിക്ക് ഭവനം നിർമ്മിച്ചു നൽകി, അതിലേറെ പ്രാധാന്യത്തോടെ മുണ്ടിയപ്പള്ളി യുവജന പ്രസ്ഥാനം എന്നും കാണുന്നത് 1995 മഹായിടവകയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 5 നിർദ്ധനരായ യുവതികളെ സമൂഹ വിവാഹത്തിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് സാധിച്ചു. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വിവിധങ്ങളായ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മുണ്ടിയപ്പള്ളി യുവജന പ്രസ്ഥാനം ചുക്കാൻ പിടിക്കുന്നു. മുണ്ടിയപ്പള്ളിയിലെ യൂത്ത് ലീഗ് ആണ് മഹാടവകയിലെ ആദ്യകാലം യൂത്ത് ശാഖകളിൽ ഒരെണ്ണം. ഒരു പ്രധാനപ്പെട്ട ശാഖയായിരുന്നു മുണ്ടിയപ്പള്ളി യൂത്ത് ലീഗ് എന്ന് പറയുന്നത്. അന്ന് മുണ്ടിയപ്പള്ളി കവിയൂരിൻ്റെ ഒരു ഉപസഭയായിരുന്നു. കവിയൂർ ഇടവകയുടെ ഉപസഭയായിരുന്നു മുണ്ടിയപ്പള്ളി. അന്ന് തന്നെ ഒരു 47 തന്നെ ഇടവകയായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. KP ഫിലിപ്പച്ചനാണ് ആദ്യമായിട്ട് അവിടെ പള്ളിയിൽ അച്ഛനായിട്ട് വന്നത്. അപ്പോൾ 49 വരെ നമ്മൾ കവിയൂരിൻ്റെ ഉപസഭയായിരുന്നു. എനിവേ, യൂത്ത് ലീഗ്, മുണ്ടിയപ്പള്ളി യൂത്ത് ലീഗ് മഹായിടവക യുവജന പ്രസ്ഥാനത്തിലെ ആദ്യകാല ശാഖകളിൽ ഒന്നായിരുന്നു മുണ്ടിയപ്പള്ളി യൂത്ത് ലീഗ്. അന്നുണ്ടായിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ മൺമറിഞ്ഞ് പോയെന്നാണ് ചുരുക്കം ചിലരെ അവശേഷിച്ചിട്ടുണ്ട്. ഞാനും കൊച്ചുതുണ്ടിയിൽ കുഞ്ഞുവർക്കി എന്ന് പറയുന്ന
കുഞ്ഞുവർക്കി, പിന്നെ തൊട്ടിപ്പാറയ്ക്കൽ ഈയിടെ 91 വയസ്സ് ആഘോഷിച്ച ടി സി മാത്യു അറുണ് അല്ലേ അദ്ദേഹം, പിന്നെ ഈ എം ഒ എബ്രഹാം പിന്നീട് അച്ഛനായി, മലയ്ക്കൽ എം എ തോമസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എം എ തോമസ് എന്നാണ്, യാ എം എ തോമസ്. ഇങ്ങനെ കുറേ പേരായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരുന്ന. അവരെല്ലാം, അവരിൽ മിക്കവാറും പേര് മരിച്ചു പോയി, ഞങ്ങൾ രണ്ടു മൂന്ന് പേര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നെനിക്ക് തോന്നുന്നത്. എനിവേ, ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങി അത് ഇന്ന് വരെയും വളരെ വിജയകരമായി പോകുന്നു എന്ന് കാണുന്നതിന് എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നെനാൻ കോശി യൂത്ത് സഭയുടെ, ഡയോസിസിൻ്റെ യൂത്ത് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻ്റായത് ഞാൻ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയ സമയത്താണ്. ഞാൻ തിരികെ വന്ന് 1964 മുതൽ 72 വരെ 8 കൊല്ലം ഞാൻ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഡയോസിസൻ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ചങ്ങനാശ്ശേരിയിലുള്ള യൂത്ത് സെൻറ്റർ പണിയിച്ചത്. ഞാനാണ് ഞാനും അന്നത്തെ സെക്രട്ടറി ജോസഫ് മാത്യു അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു, അച്ഛനും ഞാനും കൂടിയാണ് അത് യൂത്ത് സെൻറ്റർ പണിതത്. അതുപോലെ ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ഇപ്പോൾ തെലുങ്കാന മിഷൻ എന്ന് പറയുന്ന, അന്ന് ആന്ധ്രാ മിഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മുഗലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഷൻ തുടങ്ങിയത് നമ്മുടെ യൂത്ത് ലീഗാണ്, യൂത്ത് സഭയിലെ മഹായിടവക യൂത്ത് ലീഗാണ്. അന്ന് ഞാൻ വേറെ ടി വി തോമസ് അച്ഛൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു, അന്ന് കൂടുതലിഞ്ഞക്കാരൻ ടി വി തോമസ് അച്ഛൻ. അച്ഛനും ഞാനും ഒക്കെ കൂടെ തെലുങ്കാന, ഇപ്പം തെലുങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, ഈ മുഗലപ്പള്ളി എന്ന സ്ഥലത്ത് പോയി ആണിത് ഉദ്ഘാടനം ചെയ്തതൊക്കെ. യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷ പ്രവർത്തനങ്ങളാണ്. മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മിഷൻ വയലാണ് ആന്ധ്രാ മിഷൻ, ഇന്ന് തെലുങ്കാന മിഷൻ എന്ന് അറിയപ്പെടുന്നു. ഏതാണ്ട് 25 വർഷത്തിലധികമായി ആന്ധ്രാ മിഷനിൽ ഒരു മിഷണറിയെ മുണ്ടിയപ്പള്ളി യുവജന പ്രസ്ഥാനം സന്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ ഗുമ്മടവല്ലി എന്ന സ്ഥലത്ത് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വിഭാഗം ജനതയ്ക്ക് ആരാധനാലയം നിർമ്മിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മിഷണറിക്ക് താമസിക്കുന്നതിന് ആവശ്യമായ മിഷൻ ഭവനം നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കൂടാതെ മനുഷ്യനെ അജ്ഞതയിൽ നിന്നും നിത്യപ്രകാശത്തിലേക്ക് നയിക്കണമെങ്കിൽ വിദ്യാഭ്യാസം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ മിഷണറി പ്രവർത്തനത്തിൻ്റെ കാതലായ അംശം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നേഴ്സറി സ്കൂളിന് ക്ലാസ് മുറികൾ നിർമ്മിച്ചു നൽകുന്നതിന് മുണ്ടിയപ്പള്ളി യുവജന പ്രസ്ഥാനത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന് മിഷൻ സന്ദർശനവും നടത്തി. യുവതികളില്ലായിരുന്നു അന്ന് ഈ യൂത്ത് ലീഗിൽ. യുവതികൾക്ക് ഗേൾസ് ഗിൽഡ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു, ഗേൾസ് ഗിൽഡ്. അതിൻ്റെ പ്രവർത്തകർ പ്രധാനമായിട്ടും മിസ് ഡോൾട്ടൺ എന്ന ഒരു CMS മിഷണറി മദാമയുണ്ടായിരുന്നു. അവരുടെ ഒരു സ്നേഹിതയായ ബേബി കൊച്ചമ്മ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു, അവരായിരുന്നു ഇതിൻ്റെ പ്രവർത്തകർ. അപ്പോൾ ഗേൾസിനൊരു വേറെ ഒരു സംഘടനയുണ്ടായിരുന്നു, അന്നും യൂത്ത് ലീഗ് ഉണ്ടായിരുന്നില്ല. എന്നാൽ യൂത്ത് ലീഗ് ഉണ്ടായിക്കഴിഞ്ഞ് 1957 ഇത് രണ്ടും കൂടെ ഒന്നായത്. യൂത്ത് ലീഗും ഗേൾസ് ഗിൽഡും കൂടെ ഒരുമിച്ച് മഹായിടവക യുവജന പ്രസ്ഥാനം ആയിത്തീർന്നത് 1957 എന്നതിൻ്റെ വിചാരം. കോവിഡ് 19 മഹാമാരി വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും
മുണ്ടിയപ്പള്ളി യുവജന പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കർമ്മ നിരതമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ അഭാവം കൊണ്ട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ അവർക്ക് പഠന ഉപകരണങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സ്മാർട്ട് ഫോണുകൾ വാങ്ങി നൽകുന്നതിനും മുണ്ടിയപ്പള്ളി യുവജന പ്രസ്ഥാനത്തിന് ഈ കാലയളവിൽ സാധിച്ചു. യുവജന പ്രസ്ഥാന അംഗങ്ങളുടെ സർഗശേഷിയെ വളർത്തുന്നതിനായി കലാമേളകൾ, സംവാദങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ കായിക മത്സരങ്ങളും യുവജന പ്രസ്ഥാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. മധ്യകേരള മഹായിടവകയിലെ ഏറ്റവും നല്ല യൂണിറ്റായി മുണ്ടിയപ്പള്ളി യുവജന പ്രസ്ഥാനം പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യുവജന പ്രസ്ഥാനം മുണ്ടിയപ്പള്ളി യൂത്ത് ലീഗ് കൊടുത്തിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. അതിനെപ്പറ്റി ഞാൻ അഭിമാനം കൊള്ളുന്നു. തുടർന്നും അതുപോലെ മഹായിടവക നേതൃത്വത്തിലേക്കും സഭയുടെ മറ്റ് രംഗങ്ങളിലേക്കുമൊക്കെ നേതാക്കളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.